ഇന്നുരീദു ഇല്ലല്ലി സുലാഹ മുസ്തതാത്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാ അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسك على هون أم يدسه في التراب صدق الله العظيم أوصيكم ونفسي أولا بتقوى الله آدرني رايا രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംബന്ധിച്ചാണ് ഏതാനും ഖുതുബകളിലൂടെ നമ്മൾ പറഞ്ഞു വന്നത്. അതിലൊന്ന് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത് റസൂലാണ് ഈ ലോകത്തെ മാറ്റിമറിക്കുന്നതിന് നേതൃത്വം നൽകിയത്. വലിയ പരിവർത്തനമാണ്, വലിയ വിപ്ലവമാണ് അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതത്തിൽ, സമൂഹത്തിൽ, മനുഷ്യകുലത്തിൽ നിർവഹിച്ചത്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മാറ്റിമറിച്ച വിപ്ലവത്തിൻ്റെ, മാറ്റത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ലോക സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഈ വസ്തുതയെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതിനൊരു ഉദാഹരണമായി ഞാൻ പറഞ്ഞത് മനുഷ്യർക്കിടയിലുള്ള സമത്വം, മനുഷ്യരൊന്നാണ് എന്ന കാഴ്ചപ്പാട് അള്ളാഹുവിൻ്റെ റസൂല് പ്രായോഗികമാക്കിയതിനെ കുറിച്ചാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ വരുത്തിയ വലിയൊരു മാറ്റമാണ് സ്ത്രീകളോടുള്ള നിലപാട് എന്ന് പറയുന്നത്. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ എപ്പോഴും എടുത്തു ധരിക്കാറുള്ള ഒരു വിഷയമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യം. ഇസ്ലാം വളരെ സ്ത്രീവിരുദ്ധമാണ്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ്. സ്ത്രീകളുടെ പ്രകൃതിക്ക് വിരുദ്ധമാണ് എന്നൊക്കെയുള്ള വലിയ ആക്ഷേപങ്ങൾ എല്ലാ കാലത്തും ഇസ്ലാം വിരുദ്ധ ശക്തികൾ നടത്താറുണ്ട്. ഒന്ന്, വളരെ ബോധപൂർവം ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ വേണ്ടിയുള്ളൊരു പ്രയോഗമാണത്. മറ്റൊന്ന്, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഈ വിഷയത്തിൽ പാലിക്കുന്ന തെറ്റായ നിലപാടുകൾ, അറിവില്ലായ്മ ഇസ്ലാം വിരുദ്ധ ശക്തികളെ വിമർശിപ്പിക്കാൻ കാരണമാക്കി തീർക്കാറുമുണ്ട്. സത്യത്തിലെ വിഷയത്തെക്കുറിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ ഇടപെടുമ്പോഴൊക്കെ ഇതൊരാരോപണമായി നമ്മുടെ മേൽ വരാറുണ്ട് എന്ന് മാത്രമല്ല, നമുക്കും സ്ത്രീകളോടുള്ള സമീപനത്തിൽ ശരിയായ ഇസ്ലാമിക കാഴ്ചപ്പാട് ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ ചെയ്ത പരിവർത്തനം എന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത്. വളരെ ചുരുക്കിയ ആ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരുന്ന കാലത്ത് അങ്ങേയറ്റത്തെ സ്ത്രീവിരുദ്ധമായ നിലപാടായിരുന്നു എല്ലാ മതങ്ങളിലും എല്ലാ ദർശനങ്ങളിലും എല്ലാ വ്യവസ്ഥിതികളിലും ഉണ്ടായിരുന്നത്. അത് പഠിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇന്ത്യയിൽ സ്ത്രീകളെ സംബന്ധിച്ച വലിയ ചർച്ച ആ കാലത്തുണ്ടായിരുന്നു. സ്ത്രീക്ക് ആത്മാവില്ല എന്നതായിരുന്നു ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം. ആത്മാവില്ലാത്ത ജീവിയാണ് സ്ത്രീ, ആത്മാവ് പുരുഷന് മാത്രമാണ്. സ്ത്രീ സർപ്പത്തേക്കാളും വിഷമയമാണ്,
ഇതായിരുന്നു യവനന്മാരുടെ കാഴ്ചപ്പാട്. തീക്കും പാമ്പിനും ചികിത്സയുണ്ട്, പക്ഷേ സ്ത്രീക്ക് ചികിത്സ പോലുമില്ല എന്നായിരുന്നു അവർ പറഞ്ഞു വരുത്തിയത്. ഹമ്മുറാബിയുടെ കാലത്ത് ഒരാൾക്ക് ഒറ്റരാളുടെ മകളെ വധിച്ചാൽ ആ ഘാതകന്റെ മകളെ വിവാഹം കഴിക്കാനുള്ള അധികാരം. അങ്ങനെയൊക്കെ ഒരുപാട് റോമൻ സംസ്കാരത്തില് ഒരാൾക്ക് തന്റെ ഭാര്യയെ കൊല്ലാനുള്ള അനുവാദമുണ്ട്. അറുത്തു കൊല്ലണം തന്നേ ഉള്ളൂ, അറുത്തു കൊല്ലണം. ഇന്ത്യയിലെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഭർത്താവ് മരിച്ചാൽ യുവതിയായ ഭാര്യ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കണം. വ്യാപകമായിരുന്നു. രാജാറാം മഹാറായൊക്കെ വന്നിട്ടാണ് അതൊരു പരിധിവരെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർത്തലാക്കിയത്. എന്നിട്ടും ഇന്ത്യ രാജ്യത്ത് സതി ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പെൺകുഞ്ഞുങ്ങളെയാണ് ഇന്ത്യയിൽ ദേവദാസി സമ്പ്രദായത്തിന് വേണ്ടി വിട്ടുകൊടുക്കാറ്. ക്രിസ്ത്യാനികള് കന്യാസ്ത്രീകൾ എന്ന് പറഞ്ഞ് സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിച്ചു. അവർക്ക് വിവാഹം കഴിക്കാൻ പാടില്ല, അവിവാഹിതകളായി കഴിയണം. അതേസമയം ക്രൈസ്തവ സഭകളിലെ ഒരുപാട് സഭകൾ അവരിലെ പുരോഹിതനാകുന്ന പുരുഷന് വിവാഹം കഴിക്കാം. ക്രിസ്ത്യാനികളുടെ മറ്റൊരു വലിയ കാഴ്ചപ്പാട്, ആദിപാപം ചെയ്യിച്ചത് സ്ത്രീയായി. ആദം നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് തെറ്റ് ചെയ്യിച്ചത് ഹവ്വയാണ്, പെണ്ണാണ് അതിന്റെ കാരണക്കാരി. അമ്രുബുല്ലാഹി റളിയല്ലാഹു പറയുന്നുണ്ട്, അദ്ദേഹം ഗവർണറായി ഈജിപ്തിൽ ചെല്ലുമ്പോൾ ഈജിപ്തിലുണ്ടായിരുന്ന ഒരു സംസ്കാരമായിരുന്നു നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയോ നൈൽ നദിയുടെ പ്രകൃതിക്ഷോഭങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ആ സമൂഹത്തിലെ ഏറ്റവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലണം. പെൺകുട്ടിയാണ് എറിയേണ്ടത്. അറബികൾക്കിടയിലുള്ള കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നഹ്ൽ ഉദ്ധരിക്കുന്നുണ്ട്, വൈദാ ബുശ്ര അഹദുഹും ബിൽ ഉൻസാ, ഒരാൾക്കൊരു പെൺകുഞ്ഞ് ജനിക്കുന്നു എന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ വല്ല വജുഹു മുസ്ഫത്തും ഹുവ ഖദീം, അയാളുടെ മുഖം അങ്ങ് കറുത്ത് വിവർണ്ണമായി തീരും. യഥവാറാ മിനൽ ഖൗം മിൻ സൂഇമ ബുശ്രബി അയുംസിക്കു അലാ ഖൂനിനം യദുസ്സുഖു ഫിത്തുറാ, നാട്ടുകാരുടെ അപമാനം സഹിച്ച് അതിനെ വളർത്തണമോ അതല്ല ആറടി മണ്ണിൽ കുഴിച്ചു മൂടണമോ എന്നൊരു പിതാവ് ചിന്തിക്കുന്ന അവസ്ഥ ഇതായിരുന്നു അന്ന്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഇദൽ മൗഊദത്തു സുഖില ബി അയ്യദം ബിൽ ഖുതില, കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ നീ എന്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് നാളെ ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവും. നമ്മുടെ രാജ്യത്ത് സ്ഥിതി മാത്രമായിരുന്നില്ല, സ്ത്രീക്ക് വസ്ത്രം ധരിക്കാൻ പാടില്ലായിരുന്നു. വസ്ത്രം ധരിക്കുന്നത് കുറ്റകരമായിരുന്നു, അപൂർവം സ്ത്രീകൾക്ക് മാത്രമേ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ. ഞാൻ കഴിഞ്ഞെങ്കിലും പറഞ്ഞിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവാചകനായി വരുന്നത്. അന്ന് വ്യാപകമായി അറബികൾക്കിടയിൽ പെൺകുഞ്ഞുങ്ങളെ കൊല്ലുന്നു, ഇന്നും സത്യത്തിൽ കൊല്ലുന്നുണ്ട് കേട്ടോ. ലോകത്ത് ഒരു വർഷം ലക്ഷക്കണക്കിന് പെൺ ഭ്രൂണഹത്യകൾ നടത്തപ്പെടുകയാണ്. തന്റെ ഗർഭപാത്രത്തിൽ വളർന്നു വരുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് പരിശോധിച്ച് പെണ്ണാണെങ്കിൽ ഗർഭപാത്രത്തിലിട്ട് കൊല്ലുകയാണ്. നമ്മൾ അപോഷം എന്നൊക്കെ അവിടെ പറയുമ്പോൾ എന്തോ സുന്ദര വാക്കാണ് ചേരുന്നു, ആ വാക്കിന് നല്ല രസമുണ്ട് കേൾക്കാൻ. പക്ഷെ അതിന്റെ കൊല നിങ്ങൾ ശരിക്കും ഒന്ന് പഠിക്കണം, എങ്ങനെയാണ് ഞാൻ കൊല്ലുന്നത്. ആ കുഞ്ഞു കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാല് ഭൂമിയിൽ വന്നിട്ടാണ് നമുക്ക് വാളോണ്ടോ കത്തിയോണ്ടോ ഒരൊറ്റ വെട്ടിന് കൊല്ലായിരുന്നു. അങ്ങനെ പറ്റൂലല്ലോ, ഉമ്മയുടെ വറ്റിയിട്ട് തന്നെ കൊല്ലണ്ടേ. ഇഞ്ചിഞ്ചായി കൊല്ലുക എന്ന് പറഞ്ഞാൽ ആ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ അബോർഷനിൽ നടക്കുന്നത്. ഇഞ്ചിഞ്ചായി കൊല്ലുക. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരാൾക്ക് ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ മുഖം ചിരിക്കും, പെൺകുഞ്ഞാണെങ്കിൽ ഒന്നും വന്നു. കാരണം ആ പെൺകുഞ്ഞിനെ വളർത്തണം, അവളെ കെട്ടിക്കണം എന്നത് മുസ്ലിം സമൂഹത്തിൽ പോലും ഒരു ഭാരമാണ്. ഇസ്ലാമില് ഏറ്റവും സുഖം പെൺകുട്ടി ഉണ്ടാവലാണ്.
കാരണം 5 പൈസ കല്യാണം കഴിക്കാൻ ചെലവ് വേണ്ടെന്നാണ് ഇസ്ലാമിന്റെ. അവൾക്ക് അത്യാവശ്യം ധരിക്കാനുള്ള എന്തെങ്കിലും മഹർ പുരുഷൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരൂ. ഇസ്ലാമിലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സത്യത്തിൽ ഒരു ചെലവില്ല. ആണിന് അതേസമയം മഹർ സംഘടിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇസ്ലാമിക സൊസൈറ്റിയിലൊക്കെ നബിയുടെ കാലത്തൊക്കെ ആണുങ്ങളാണ് കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നത്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പലതും പലർക്കും മഹറായിട്ട് പലതും കൊടുക്കലും അവിടുന്ന് ഇവിടുന്ന് ഒപ്പിച്ചു കൊടുക്കലും മഹർ ഇതാക്കലും മഹർ സംഘടിപ്പിക്കലായിരുന്ന ഒരു വിഷയം. പക്ഷേ പെണ്ണിന് ഒരു പ്രയാസമില്ല. ഈ സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വന്നുകൊണ്ട് ഒന്നാമതൊരു പ്രഖ്യാപനം നടത്തി. അത് വ്യത്യസ്ത ഹദീസുകളിൽ വ്യത്യസ്ത രീതിയിലുണ്ട്. മൻ ആല സലാസ ബനാത്തിൻ ഫദ്ദബഹുന്ന ഫസബ്ബജഹുന്ന ഫലഹുൽ ജന്ന. ആർക്കെങ്കിലും 3 പെൺമക്കളുണ്ടായി അവളെ വിദ്യാഭ്യാസം ചെയ്ത് വിവാഹം ചെയ്ത് കൊടുത്താൽ സ്വർഗം. ചില ഹദീസുകളിൽ അത് 2 പെൺകുട്ടിയാണെന്നും അപൂർവം ചിലതിൽ 1 ആണെന്നും വരെ ഉണ്ട്. 2 പെൺമക്കളുണ്ടായി അവരെ വിദ്യാഭ്യാസം ചെയ്ത് വിവാഹം ചെയ്ത് കൊടുക്കുന്നത് സ്വർഗപ്രാപ്തിക്ക് കാരണമാണ്. അതുകൊണ്ട് ഇസ്ലാം സ്ത്രീ ഒന്നാമത് ജീവിക്കാനുള്ള അവകാശം പ്രഖ്യാപിച്ചു. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. അതിലേറ്റവും ദാരിദ്ര്യം ഭയന്നിരുന്ന പെൺകുട്ടികളൊക്കെ ദാരിദ്ര്യം തന്നെ ഭക്ഷണം കൊടുക്കണത് മാത്രമല്ല ഇതിനെ പോറ്റണ്ടേന്ന് വിചാരിച്ചു. നമ്മളങ്ങനെയുള്ളോ 2 കുട്ടിയിൽ പരിമിതപ്പെടുത്തുന്ന അതുകൊണ്ടാണ് നമ്മളെ നമ്മളെ മക്കളെ ഭാര്യ പ്രസവിക്കുന്ന 2 പരിമിതപ്പെടുത്തുക, 3 പരിമിതപ്പെടുത്തുന്നത്. ഇതൊക്കെ കൂടി വലുതായി എങ്ങനെ പഠിപ്പിക്കും? സാധാരണ പഠിപ്പൊന്നും പോരല്ലോ. എല്ലാവരും ഡോക്ടറാക്കണ്ട, ആരെ ചികിത്സിക്കാൻ, പിന്നെ ചികിത്സിക്കപ്പെടാനാരുള്ളതെന്ന് അറിയിക്കാം നമുക്ക്. ഒരു കുട്ടീനെ അങ്ങോട്ട് ഭൂമിയിലേക്ക് ജനിക്കാതെ നമുക്കെന്തോ ഉപകാരമുള്ള പോലെ. അതുകൊണ്ട് മാത്രമല്ല 1-ൽ കൂടുതൽ 2-ൽ കൂടുതൽ ഭാര്യ എങ്ങനെ പ്രസവിക്കുക? അവളുടെ സൗന്ദര്യം ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിന്റെ ഉള്ളിലേക്ക് മക്കൾ ജനിക്കുന്നത് ദാരിദ്ര്യത്തിന്റെയും വിഷമതയുടെയും പ്രയാസത്തിന്റെയും ലക്ഷണമായി കടന്നു വന്നിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, നഹ്നു നർസുഖും വഇയാകും ഇന്ന ഖത്ലഹും കാന ഖത്അൻ കബീറാ. അവരെ അവർക്ക് അന്നം കൊടുക്കുന്നതും നിങ്ങൾക്ക് അന്നം തരുന്നതും അല്ലയാണ്. അവരെ വധിക്കൽ ഏറ്റവും വലിയ തെറ്റാണ്. നമ്മളിങ്ങനെ അർത്ഥമല്ലല്ല, നമ്മള് അത്തരം സംഗതികളെ സ്വീകരിക്കുന്നതും അതിന്റെ ഘടനയിൽപ്പെടും എന്നതാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വലിയ പ്രശ്നങ്ങളാണ്. ഭാവിയിൽ ഇനി അളാപ്പി മുത്താപ്പി ഒന്നും ഉണ്ടാവില്ല, ജ്യേഷ്ഠനും അനിയനൊന്നും ഉണ്ടാവില്ല, ജ്യേഷ്ഠത്തി അനുജത്തി ഒന്നും ഉണ്ടാവില്ല, കൂട്ടുകൂടാനിക്കായും അഞ്ചനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ന്യൂക്ലിയർ കുടുംബങ്ങളായി. ഏറ്റവും മാനസിക അസ്വസ്ഥത അത്തരം കുടുംബങ്ങളിലാണ്. കൊറോണയും കൂടി വന്നപ്പോ പറയാൻ വേണ്ട, വീട്ടിനകത്ത് ഇത് രണ്ടാളെ അങ്ങോട്ട് കൊണ്ട് നോക്കിയിരിക്കുക, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ശരി, ഇസ്ലാം സ്ത്രീകളെ ആ അർത്ഥത്തിൽ ഉയർത്തി. എന്താണ് ഇസ്ലാം പ്രവാചകൻ ചെയ്ത പ്രക്രിയ എന്ന് നമ്മൾ പഠിക്കണം. അതിലൊന്നാമത് ഇസ്ലാം ജീവിക്കാനുള്ള അവകാശം പ്രഖ്യാപിച്ചു. ജീവിക്കാനുള്ള അവകാശം, അതാണ് വൈദാ ബുസ്റാഹദ് ഹുംബിൽസ എന്നതിൽ പറഞ്ഞത്. സ്ത്രീക്കും കൂടെ ജീവിക്കാൻ അവകാശമുണ്ട്. പുരുഷനെപ്പോലെ തുല്യ അവകാശം സ്ത്രീകൾക്കുമുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ പുരുഷനുള്ളതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ സ്ത്രീക്കും സ്ഥാനമാണ്. والذين هاجروا واخرجوا من ديارهم واوذوا في سبيلي എന്ന് പറഞ്ഞ ഖുർആൻ കാര്യം സൂറത്ത് ആലി ഇംറാന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അന്നീലാ ഉലിയു അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ. ആണാകട്ടെ പെണ്ണാകട്ടെ അവരുടെ ഒരു കർമ്മവും അല്ലാഹു തആല പാഴാക്കുകയില്ല. ചില ഉദ്ധരണിയിൽ സാധാരണ വർത്തമാനം പറയുമ്പോൾ ആണുങ്ങളോട് പറഞ്ഞ പോലെ പറയും. അപ്പോ നമ്മൾ പറയും സ്വർഗത്തിൽ ഹുർലിംഗങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ മറിച്ചില്ല എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കാറ്. സ്വർഗത്തിൽ സ്ത്രീകൾക്ക് ഒരു പദവിയില്ല, സ്ത്രീകൾക്ക് നല്ല പദവിയില്ല, ഒരു കുറവും അല്ലാഹു തആല വരുത്തില്ല. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു തആല ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വൽ ഹാഫിളീന വൽ ഹാഫിളാത്ത് എന്നിങ്ങനെ ഓരോന്നും അള്ളാഹു ഒന്നിച്ചിട്ട് ആണം പെണ്ണെന്നാണ് അവസാനം പറഞ്ഞാൽ മതിയായിരുന്നു.
മുഅ്മിനായ പുരുഷനും സ്ത്രീയും, മുഅ്മിനായ മുസ്ലിമായ പുരുഷനും സ്ത്രീയും, ഉഹ്യാവയവങ്ങൾ സൂക്ഷിക്കുന്ന പുരുഷനും സ്ത്രീയും, ഇങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു ഇവർക്കൊക്കെ മഹത്തായ പ്രതിഫലം അല്ലാഹു തആല നൽകും. അപ്പൊ അല്ലാഹുവിന്റെ അടുക്കൽ സ്ത്രീക്കൊരു കുറവില്ല, ഒരു പരിധിയില്ല. ആദി പാപം ചെയ്തത് ആദി നബി അലൈഹിസ്സലാമാണ്. അത് ഹവ്വയുടെ മാത്രം പാപമായി കുറ്റമായി ഏൽപ്പിച്ചിട്ടില്ല, രണ്ടുപേരിലും തെറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ടുപേരും ദുആ ചെയ്തത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ആദിപാപത്തിന്റെ പാപഭാരം പെണ്ണിന്റെ മേൽ ത കെട്ടിവെക്കുക വഴി പെണ്ണ് തെറ്റിന്റെ കേന്ദ്രമാണെന്ന കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. നിങ്ങൾക്കറിയാമോ ഏറ്റവും കൂടുതൽ വ്യാജ ഹദീസുകൾ ഉണ്ടായിട്ടുള്ളത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ആ വ്യാജ ഹദീസുകളൊക്കെയും രൂപപ്പെടുത്തിയത് ഇസ്ലാം വിരുദ്ധ ശക്തികളാണ്. ഒരു ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാം പ്രവാചകൻ വന്നതോടുകൂടി സ്ത്രീകളുടെ പദവിയും ഉയർന്നു, സ്ത്രീകൾക്ക് സ്വത്തവകാശം കിട്ടി, വിവാഹമോചന അധികാരം കിട്ടി, സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അധികാരം കിട്ടി. വല്ലാത്തൊരു അധികാരമാണ് സ്ത്രീക്കുള്ള സ്വത്തിന്റെ കാര്യം. 5 നയാ പൈസ ഇസ്ലാം പെണ്ണിന്റെ മേൽ ചെലവിന്റെ ബാധ്യത വെച്ചില്ല. അലിജാലു ഖവ്വാമുന അല നിസാ, സ്ത്രീകളുടെ വഴയ ഉത്തരവാദിത്വം പുരുഷന്റെ തലയിൽ വെച്ച് കിട്ടി. പെണ്ണിന് ചെലവ് കൊടുക്കേണ്ടതാണ്, വീട്ടിലെ ചെലവ് നോക്കേണ്ടതാണ്, എല്ലാം ആണിന്റെ തലയിലാണ്. എന്നിട്ടോ പെണ്ണിന് സ്വത്ത് കൊടുത്തു, അവൾ സമ്പാദിച്ച പൈസ അവൾക്ക് ശേഖരിച്ചു വെക്കാൻ അവകാശം കൊടുത്തു, അവളുടെ സ്വത്ത് അവൾക്ക് ഉപയോഗിക്കാനുള്ള അധികാരം കൊടുത്തു. അങ്ങനെ സമ്പാദ്യത്തിന്റെ സാമ്പത്തിക അധികാരം സ്ത്രീക്ക് ഇസ്ലാം നൽകി എന്നതാണ്. അതിനു മുമ്പ് ഒരൊറ്റ ദർശനത്തിലും സമ്പാദിക്കാനും സ്വത്തുമെന്ന് പറയുന്ന ഒരു സംഗതിയും ഒരു മതത്തിലും ഉണ്ടായിരുന്നില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഖുർആനിലൂടെ ആ സംഗതി അവിടെ സ്ഥാപിച്ചെടുത്തു. വിജ്ഞാനം, വിജ്ഞാനം വല്ലാത്തൊരു സംഗതിയാണ്. അതെന്ന് പറഞ്ഞാല് നമ്മൾ പോലും ഇസ്ലാം വിരുദ്ധരുടെ നിലപാട് പിന്നീട് സ്വീകരിച്ചു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തലബുല്ലിൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിം വ മുസ്ലിമ, ഒറ്റതിൽ മുസ്ലിംകൾക്ക് നിർബന്ധം എന്ന് പറഞ്ഞ പോലെ. പക്ഷെ അതല്ല റസൂൽ പറഞ്ഞു, മുസ്ലിമായ പുരുഷനും മുസ്ലിമായ സ്ത്രീക്കും വിജ്ഞാന സമ്പാദനം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കൂടുതൽ വിദ്യാഭ്യാസം നേടുക ചെയ്തത് നബിയുടെ കാലത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നി ഉമ്മഹാത്തുൽ മുഅ്മിനാത്തിൽ പെട്ട ആളെന്നത് മാത്രമല്ല ഒരു പണ്ഡിത കൂടിയായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഖുലഫാഉർ റാശിദുകളുടെ കാലത്തൊക്കെ മടത്തേക്ക് പോവുക എന്നാ പറയാ. ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പല വിഷയത്തിലും തർക്കം വരുമ്പോൾ ഉമ്മാനോട് ചോദിക്കാം എന്നാ പറയാ. കാരണം അതിന് മറുപടി കിട്ടി ആയിഷ റളിയല്ലാഹുവിന്റെ പക്കൽ നിന്നാണ്. പിന്നീട് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ പണ്ഡിതകളുടെ വലിയൊരു ശ്രേണി തന്നെ, ഇസ്ലാമിക വനിതകളുടെ ഒരു വലിയ പണ്ഡിതകൾ തന്നെ നമുക്കൊരു കൂട്ടം കാണാൻ സാധിക്കും. നമ്മളെപ്പോലൊന്നുമല്ല, നമ്മൾ പിന്നെ പെണ്ണുങ്ങളെ വീട്ടിൽ തന്നെ എത്തിയല്ലോ. അതിന് കാരണം ഞാൻ പറയാം, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതുമാത്രമല്ല, നമ്മളെക്കാളൊക്കെ എത്ര ഉയരത്തിലാണ് അള്ളാഹു റസൂൽ സ്ത്രീകളെ, സഹാബാക്കൾ സ്ത്രീകളെ താക്കിയത്. റസൂലുള്ളാഹിയുടെ കാലത്ത് യുദ്ധത്തിന് സ്ത്രീകൾ പോയിരുന്നു. ഉഹദ് യുദ്ധത്തിന്റെ വേളയിൽ റസൂലുള്ളാഹിനെ പരിരക്ഷിച്ചത് ഉമ്മു അമ്മാറ എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു. ഉമ്മു അമ്മാറ യുദ്ധത്തിന് ആണുങ്ങളുണ്ട്, സ്ത്രീകൾ അവിടെ ശാരീരിക ഘടനയിൽ വല്ലാതെ വാളും പരിചയെടുത്തിട്ട് ഇറങ്ങേണ്ട കാര്യമില്ല. പക്ഷേ യുദ്ധത്തിലുള്ളവരെ പരിചരിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സ്ത്രീകളും കൂടെ പോയിരുന്നു. പക്ഷെ ഉമ്മു അമ്മാറ നോക്കുമ്പോൾ മുശ്രിക്കുകൾ അള്ളാന്റെ റസൂലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരികയാണ്. അവരുടെ ഉന്നം അള്ളാന്റെ റസൂലാണ്. മുശ്രിക്കൾ കൂട്ടത്തോടു കൂടി പൊട്ടളഞ്ഞ് റസൂലിനെ ആക്രമിക്കവരെയാണ്. റസൂലിന്റെ ചുറ്റും സഹാബാക്കൾ നിൽക്കുന്നുണ്ട്, അവരും റസൂലിനെ പ്രതിരോധിക്കുകയാണ്. പക്ഷെ ഉമ്മ അമ്മാർക്ക് ബന്ധുകേട് തോന്നിയപ്പോ ഉമ്മ അമ്മാർ വാളു ചുഴറ്റി റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വന്നു. ഉമ്മ അമ്മാരുടെ വാളു ചുഴറ്റലായിരുന്നു ഏറ്റവും റസൂലുള്ളാഹിനെ പ്രതിരോധിച്ചത്, റസൂലിനെ സഹായിച്ചത് എന്നതാണ്. ധീരോദാത്തമായി ഉമ്മ അമ്മാർ യുദ്ധത്തിൽ പൊരുതി. ഉമ്മമാർ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഇഷ്ടം പോലെ അങ്ങനെയായി. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലമെത്തിയപ്പോൾ മദീന മാർക്കറ്റ് രൂപപ്പെടുത്തി. മദീന മാർക്കറ്റിന്റെ ചുമതല കൊണ്ടേൽപ്പിച്ചത് ഒരു സ്ത്രീയെയാണ്. നമ്മൾ മാർക്കറ്റിലാണല്ലോ സാധാരണ പോക്കിരികളും അങ്ങനെയുള്ള ഇടപാടുകളും പലത്തെ കളികളൊക്കെ നടക്കുക. അവിടെ പല കള്ളത്തരം, ഈ കള്ളത്തരം കണ്ടുപിടിക്കാനും പോക്കിരികളെ കൈകാര്യം ചെയ്യാനും വേണ്ടി ചുമതലപ്പെടുത്തിയത് ഒരു സഹാബി വനിതയായിരുന്നു. അവരെ കണ്ടാലും മാർക്കറ്റിലുള്ളവർക്ക് പേടിയോ ആയി. അങ്ങനെ സ്ത്രീകൾ എല്ലാ തലത്തിലും ഉണ്ടായിരുന്നു. പള്ളിയിൽ അവർ പോയിരുന്നു, മജ്ലിസുകളിൽ അവരുണ്ടായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ നേരെ പലപ്പോഴും
അദ്ദേഹത്തെ വിറകൊള്ളിച്ചൊരു സ്ത്രീകളായിരുന്നു. വിരലി ചൂണ്ടിട്ടല്ലേ വർത്തമാനം പറഞ്ഞ് മിമ്പറിൽ കയറി ഉമർ റളിയല്ലാഹു അൻഹു മുമ്പിൽ നിന്ന് പല ആൾക്കാരും ഉത്തരവിച്ചിട്ടുണ്ട് മൂപ്പര് മുമ്പിൽ. ആ പണ്ടൊരു ബാർബറെ കൊണ്ട് മൂപ്പര് മുടി വെട്ടിച്ചതാ. അപ്പൊ മൂപ്പര് അതിൻ്റെ അടുക്കൊന്നും നല്ലൊന്നും വരണ്ടതാ. ബാർബർ മൂത്രമൊഴിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം പേടിച്ചിട്ട് അത്ര ഗാംഭീര്യത്തിന്റെ പ്രതീകമാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഭയങ്കര ഗാംഭീര്യമാണ്. ആര് കണ്ടാലും ഉമർ റളിയല്ലാഹു അൻഹു സമ്മാനമൊക്കെ കൊടുത്ത് വിടുകയാണ് ചെയ്തത്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സദസ്സിൽ വെച്ച് ഒരു സ്ത്രീ പറഞ്ഞു, ഉമറെ താങ്കളുടെ പ്രസംഗം കേൾക്കണ്ട, നിർത്തി. അല്ലാഹു താല അനുവദിച്ചതിനെ കൈകാര്യം ചെയ്യാൻ, അല്ലാഹു അനുവദിച്ചതിനെ തടയാൻ താങ്കൾക്ക് എന്ത് അധികാരം? താങ്കളുടെ പ്രസംഗം ഞങ്ങൾക്ക് കേൾക്കണ്ട. ഉമർ വെറച്ചു പോയി എന്നുള്ളതാ. മഹർ വെട്ടിക്കുറക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? ആളുകൾ മഹർ വല്ലാതെ മേടിക്കുക. മഹർ സ്ത്രീകൾ കൂട്ടിക്കൂട്ടി ചോദിക്കുക. ഉമർ അല്ലാഹുവിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചതാ. അപ്പൊ സ്ത്രീകൾ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചതാ, അത് കൈകാര്യം ചെയ്യാൻ ഉമറിന് അധികാരമില്ല. കുടിച്ചു മൂടപ്പെട്ട പെൺകുട്ടി 10 ആണ്ടുകൾക്കുള്ളിൽ ലോകത്തെ വിറകൊള്ളിച്ച ഉമർ ബിൻ ഖത്താബിന്റെ നേരെ വിരൽ ചൂണ്ടി ചോദ്യം ചെയ്യുമാറി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സ്ത്രീ സമൂഹത്തെ ചരിത്രത്തിന്റെ താളുകളിൽ ഉയർത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പെട്ടെന്ന് ഇസ്ലാം വളരെ ഉയരത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. പക്ഷേ അത് ഇസ്ലാമിന്റെ വളർച്ച കൂട്ടി. വിജ്ഞാനമുള്ള സമൂഹങ്ങളുണ്ടായി, സ്ത്രീകൾ പണ്ഡിതകളായി. അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ വിജ്ഞാനത്തിന്റെ പ്രഭ ലോകത്ത് മുഴുവൻ ചൊരിഞ്ഞു. പുരുഷയുദ്ധത്തിന്റെ കാലമെത്തി. മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. പലപ്പോഴും അവർ പലതും കിടന്ന് ആലോചിച്ചു. കുരിശിന്റെ ശക്തികൾ ഗൂഢാലോചന നടത്തി എങ്ങനെ മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തും. ആയുധം കൊണ്ടൊന്നും പറ്റൂല. കുറച്ചാളാണെങ്കിലും അവർ വിജയിക്കാം. നിങ്ങൾ പല ചരിത്രമൊക്കെ പല സീരിയലൊക്കെ വരുന്നുണ്ടാവും, കടിച്ച കണ്ടാൽ തന്നെ അതിന്റെ ചില ചരിത്ര കിടന്നറിയാം. 4 ആള് പോയിട്ടാണ് കുരിശിന്റെ കൂട്ടങ്ങളെ തോൽപ്പിക്കുന്നത്. കാരണം ഇപ്പുറത്ത് ഈമാണ്ട്, ഈമാനുണ്ട്. ഈമാനുള്ള സംഘത്തിന്റെ മുമ്പിൽ കുരിശ് പട തോൽക്കുകയായിരുന്നു പലപ്പോഴും. പക്ഷെ കുരിശിന്റെ ആളുകൾ, സ്ത്രീകളും ആ യുദ്ധത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിലൊക്കെ സ്ത്രീകളായിരുന്നു പലപ്പോഴും. അവരതൊക്കെ കൈകാര്യം ചെയ്തിരുന്നു. അവസാനം കുരിശിന്റെ ശക്തികൾ മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ നമ്മൾ കുറെ ആയുധം കൂട്ടിയിട്ടും കുറെ സൈന്യം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ നല്ല ചില പരിപാടികൾ. ആ ആലോചനയിൽ കുരിശൊരു തീരുമാനമെടുത്തു, നമുക്കൊരു കാര്യം ചെയ്യാം, മുസ്ലിം മൊല്ലമാരെ പണ്ഡിതന്മാരെ വിലക്കെടുക്കണം, എന്നിട്ട് അവരെ കൊണ്ട് ഫത്വ പുറപ്പെടുവിക്കണം. എന്താ ഫത്വ? ഒരു ഫത്വ അവർ പുറപ്പെടുവിച്ചു, ഇസ്ലാമിന്റെ സ്ത്രീ പരിശുദ്ധയാണ്. നല്ലവാക്കല്ലേ? ശരിയാണല്ലോ. അവൾ പതിവ്രതയാണ്, അഴിഞ്ഞാടാൻ പാടില്ലാത്തവളാണ്, അവൾ മാന്യമായ വസ്ത്രം ധരിക്കേണ്ടവളാണ്, അവൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി മാത്രം ഇരിക്കേണ്ടവളാണ്. തീർന്നില്ല ഫത്വ, ഫത്വ തീർന്നില്ല. അതുകൊണ്ട് സ്ത്രീ 3 വട്ടമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. 1, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക്. 2, സ്വഗ്രഹത്തിൽ നിന്ന് ഭർതൃഗ്രഹത്തിലേക്ക്. 3, അവിടെ നിന്ന് ഖബർസ്ഥാനിലേക്ക്. കേൾക്കുമ്പോ നല്ല രസമാണ്. ശരിയാണല്ലോ. ഇസ്ലാമിന്റെ സ്ത്രീ പതിവ്രതയല്ലേ, പരിശുദ്ധയല്ലേ, അഴിഞ്ഞാടാൻ പാടില്ലല്ലോ, അവള് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. ശരിയാ, നല്ല ആശയം. അവള് 3 വട്ടമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക്, സ്വഗ്രഹത്തിൽ നിന്ന് ഭർതൃഗ്രഹത്തിലേക്ക്, അവിടെ നിന്ന് ഖബർസ്ഥാനിലേക്ക്. ഇത് മുല്ലമാരെ വെച്ചിട്ട് അങ്ങ് പ്രചരിപ്പിച്ചു. ശരിക്ക് പുരുഷന്റെ ലക്ഷ്യം മർമ്മത്തിൽ തട്ടി. പിന്നീട് സമൂഹത്തിലുണ്ടായത് ഭൂമി കാണാത്ത, ലോകം കാണാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, വിജ്ഞാനമില്ലാത്ത, ലോകത്തെക്കുറിച്ച് അറിയാത്ത ഉമ്മമാരുണ്ടായി. അവർക്ക് വിവരമില്ലാത്ത മക്കളുണ്ടായി. ഈമാൻ ചോർന്നുപോയ സമൂഹമുണ്ടായി, വിജ്ഞാനമില്ലാത്ത സമൂഹമുണ്ടായി. പുരുഷന് ഇസ്ലാമിക സമൂഹത്തെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ സാധിച്ചു. ഇപ്പോൾ അതിനല്ല അവസ്ഥ. നമ്മുടെ ഉമ്മമാര് നമ്മുടെ സ്ത്രീകളും വിദ്യാഭ്യാസം കുറഞ്ഞപ്പോ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് താഴേക്ക് പോയി. കാരണം നമ്മൾ പറഞ്ഞത് പെൺകുട്ടികളെ അഞ്ഞാടാൻ പാടില്ല, അതാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മറ്റൊരടിച്ച് കീറി കീറി മുന്നോട്ട് പോയി. ഒരിങ്ങക്കറിയോ, കുന്നംകുളം മേഖലയിൽ ഞാൻ സ്കൂൾ അധ്യാപകനായിരുന്നല്ലോ. അറബി പഠിപ്പിക്കാൻ മുസ്ലിം ടീച്ചർമാരെ കിട്ടാത്തൊരു കാലണ്ടായിരുന്നു അറബി പഠിപ്പിക്കാൻ. അവസാനം നമ്മുടെ ഒരു മതപണ്ഡിതൻ അവിടെ അറബി പഠിപ്പിച്ചതിൽ 80% ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രം ടീച്ചർമാരായി വന്നു. 6 മാസം കൊണ്ട് അറബി പഠിപ്പിച്ചിട്ട് ഞാൻ ഉൾക്കൊള്ളുന്ന കുന്നംകുളം സബ് ജില്ലയിലെ ഒരു ഘട്ടത്തിൽ 60-70 ക്രിസ്ത്യൻ ഹിന്ദുക്കളായിരുന്നു അറബി പഠിപ്പിച്ചിരുന്നത്.
300 അധ്യാപകർ കുന്നംകുളം സബ് ജില്ലയിൽ ആ പരിസര ഭാഗം, കുന്നോളം മാത്രത്തിൽ ക്രിസ്ത്യാനുള്ളൂ, പരിസരം മുഴുവൻ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. 300 ഗവൺമെന്റ് സ്കൂൾ അധ്യാപകർ എടുത്തു നോക്കിയപ്പോൾ അതിൽ ഒരു ഹെഡ്മാഷായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. ഹെഡ്മാഷ് അതിൽ മുത്തി ജില്ലാ ഹെഡ്മാഷന്മാരിൽ ഒരാൾ. എന്നിട്ട് അതിൽ ആകെ അറബി പഠിപ്പിക്കാത്ത, അറബി പഠിപ്പിക്കുന്ന കുറച്ച് മുസ്ലിങ്ങളും ബാക്കി കുറച്ചാളുണ്ട്. ഇന്ത്യയിലെ DGP ഒറ്റ മുസ്ലിമില്ല. ഇന്ത്യയിലെ IASകാരിൽ 18% മുസ്ലിങ്ങളുള്ള അടുത്ത് വളരെ പിന്നിൽ. വിദ്യാഭ്യാസപരമായി നമ്മൾ തകർന്നു, പുറകോട്ട് പോയി. കാരണം നമ്മൾ സ്ത്രീകളെ അതിൻ്റെതായ തലത്തിൽ കൊണ്ടുവന്നില്ല. അവസാനം സ്ത്രീ പുറത്തിറങ്ങിയപ്പോഴോ അവർത്തുമില്ല, ബോധമില്ല, ഇസ്ലാമില്ല, ദീനുമില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ മര്യാദകളൊക്കെയും പാലിച്ച് സ്ത്രീകൾക്ക് ഉയരേണ്ട സ്ഥലങ്ങളിലേക്ക് ഉയരാൻ ഇസ്ലാം അനുവാദം കൊടുക്കുകയും ലോകത്ത് സ്ത്രീകളെ ഉയർത്തുകയുമാണ് ചെയ്തത്. ആ സ്ത്രീകളും കൂടി ഉയർന്നെങ്കിലല്ലേ ഒരു സമൂഹം വളരുള്ളൂ. അല്ലുമ്മു മദർ ഉമ്മു മദ്രസ എന്നാ, ഉമ്മയാണ് ശരിയായ മദ്രസ. ഉമ്മ വിദ്യാഭ്യാസം അല്ലേ മക്കൾ ശരിയാവില്ല. നമുക്കൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ, ഇപ്പൊ മുസ്ലിം പെൺകുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ട്, ഇൻഷാ അല്ലാ അടുത്ത തലമുറ രക്ഷപ്പെടും, അടുത്ത തലമുറ രക്ഷപ്പെടും. നമ്മൾ ആളുകൾ വിദ്യാഭ്യാസം ഉണ്ടായതിനേക്കാളും നന്നാകെ നമ്മുടെ ഭാര്യമാർക്കും വിദ്യാഭ്യാസം ഉണ്ടായാൽ നമ്മുടെ മക്കൾ വിദ്യാഭ്യാസപരമായി ഉയരും. ഇപ്പൊ ഈ കൊറോണ ഒക്കെ വന്നപ്പോൾ പല ടീച്ചർമാരും പറയണത് കുട്ടികൾ വളരെ ചെയ്തേ, കാരണം ഒരു ടീച്ചർ 40 പഠിപ്പിക്കുന്നതിന് പകരം ഉമ്മ 2 കുട്ടീനെ നന്നായി പഠിപ്പിക്കാൻ തുടങ്ങി. സ്ത്രീകളെ ഉയർത്തണം. അതേസമയം സ്ത്രീക്ക് ഇന്ന് മാന്യമായി ഇസ്ലാമിന്റെ വസ്ത്രം ധരിച്ച് എവിടെയും എത്താൻ കഴിയണം. ഇസ്ലാം ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മുസ്ലിം പെൺകുട്ടി, അമുസ്ലിം പെൺകുട്ടികൾ, മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിം പെൺകുട്ടികൾ പോലും ഇസ്ലാമിന്റെ വസ്ത്രം സ്വീകരിക്കുന്നു, അവരെ പോലെ തന്റെ ഇടത്തോടുകൂടി സംസാരിക്കുന്നു. NRC CAA വിഷയത്തിൽ തന്റെ ഇടത്തോടുകൂടി ഇസ്ലാമിന്റെ വസ്ത്രം ധരിച്ച് തോക്ക് ചൂണ്ടി നിൽക്കുന്ന പോലീസുകാരന്റെ നേരെ ഗർജിച്ചത് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ സ്വീകരിച്ച അഭിമാനമുള്ള മുസ്ലിം പെൺകുട്ടികളായിരുന്നു. അല്ലേ, ഒരു അവർത്തുമർക്കാതി തോന്നിവാസം കാണിച്ചിട്ടല്ല, ഉമ്മ അമ്മാരോടെ മക്കളായിരുന്നു അവര്. ഇസ്ലാമിന്റെ മാതൃകകളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ സ്വീകരിച്ച് ഇസ്ലാമിന്റെ ഔറത്തുകൾ മറച്ച് നമസ്കരിച്ച് തിന്മക്കെതിരെ പൊരുതുന്ന, നന്മക്ക് വേണ്ടി ചത്തിക്കുന്ന ഇസ്ലാമിന്റെ സ്ത്രീയെ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടു വരുമ്പോൾ ഇസ്ലാം പ്രോത്സലമായി തീരുകയാണ്. അതുകൊണ്ട് ഇന്ന് ഇസ്ലാമിനെന്ന് ലോകത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും. അവസാനപ്പോ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിനും പ്രസിഡന്റിനും വരെ ഇസ്ലാമിനെ കുറിച്ച് പറയേണ്ടി വന്നിരിക്കുന്നു. പ്രസിഡന്റ് വരെ പറഞ്ഞത് ഇത് ഒരു മനുഷ്യ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുള്ളതാണ്. ഒരു ഹദീസിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞത്. ബൈഡൻ ഒരു ഹദീസിൽ പഠിപ്പിച്ചിരിക്കുന്നു, തിന്മ കണ്ടാൽ കൈകൊണ്ട് തടയണം, സാധ്യമായില്ലെങ്കിൽ നാവ് കൊണ്ട് തടയണം. നമ്മളാളുകൾക്ക് അതിനോട് ഹദീസ്, പക്ഷെ ബൈഡൻ പഠിച്ചു വെച്ചിരിക്കുന്നു. കമല ഈ പുതിയ വൈസ് പ്രസിഡന്റും ഹാരിസയും അതൊക്കെ മുസ്ലിങ്ങളെന്ന് ഉദ്ധരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ സ്ത്രീകളെ അതിൻ്റെതായ ഉയർത്തും. ശരിക്കും സ്ത്രീകൾക്ക് എല്ലാവിധ അതും കൊടുത്തത് ഇസ്ലാമിന്റെ ഇസ്ലാമാണ്. ഇവിടെ മാറുമറക്കാതിരിക്കുന്ന കാലത്ത് മുസ്ലിങ്ങൾ മാറുമറച്ചിരുന്നു, വസ്ത്രം ധരിച്ചിരുന്നു, അവകാശങ്ങൾ വാങ്ങിയിരുന്നു. വിവാഹമോചനം നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മളാണ് ഇതൊക്കെ ലംഘിച്ചത്. ഇസ്ലാമിന് നിയമമില്ലാതിട്ടല്ല മുസ്ലിങ്ങളാ തെറ്റിച്ചത്. ഇസ്ലാമിലെ തലാഖ് ചെല്ലാം പുരുഷന് കഴിയും, പക്ഷേ സ്ത്രീക്ക് രണ്ട് മാർഗത്തിലൂടെ വിവാഹമോചനം നടത്താം. ഫസ്ഖും ചെയ്യാം, അതേപോലെ തന്നെ മറ്റു രീതികൾ സ്വീകരിച്ചുകൊണ്ടൊക്കെ വിവാഹമോചനം നടത്താം. സ്ത്രീക്ക് ഒരു കുറവും ഇസ്ലാമിലില്ല. അവരെ ബഹുമാനിക്കണം. പുരുഷന്മാരോട് അല്ല പറഞ്ഞ അല്ലാഹു റസൂൽ പറഞ്ഞത് ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ഉത്തമ സ്ത്രീകളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ്. നമ്മുടെ സ്ത്രീകളും അവർക്ക് അല്ല രണ്ടെണ്ണം ആക്കി, അവരില്ലെങ്കിൽ നമ്മളും ഇല്ലല്ലോ. നമ്മുടെ സ്ത്രീയാകുന്ന ഉമ്മാക്കല്ലേ ദീനുൽ ഇസ്ലാം ലോകത്ത് ഒന്നാം സ്ഥാനം കൊടുത്തത്. അല്ലാഹുവിന്റെ റസൂല് കഴിഞ്ഞാൽ നമ്മളേറ്റവും വലിയ സ്ഥാനം കൊടുത്തത് ഉമ്മാക്കാണ്. ഉമ്മുക്ക 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 സുമ്മാ ബുക്ക എന്ന് പറഞ്ഞു, നിന്റെ ഉമ്മ നിന്റെ ഉമ്മ നിന്റെ ഉമ്മ, പിന്നെ നിന്റെ പിതാവ്. പല കുറച്ചതല്ല, പക്ഷേ സേവനം ചെയ്ത് കൊടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചത് ഉമ്മയാണ്. ആ ഉമ്മയുടെ സ്ഥാനം ഉമ്മയും സ്ത്രീയാണ്. അതുകൊണ്ട് സ്ത്രീകളെ പുനരുദ്ധരിക്കുക മാത്രമല്ല, അവരെ വൃത്തികേടുകളിൽ നിന്ന്, അവരുടെ ചൂഷണങ്ങളിൽ നിന്ന്, അവരുടെ വൃത്തികേടുകളിൽ നിന്നൊക്കെ ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ചു. വിഭജിക്കാൻ അനുവാദം ചോദിച്ച സഹോദര അനുചരനോട്, അങ്ങനെ കാട്ടറബികളൊക്കെ ആയ ആളുകളല്ല, ഒരാൾ വന്നിട്ട് ചോദിച്ചിരിക്കും വിഭജിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം മാത്രം തരണം റസൂലെ. അപ്പൊ റസൂല് പഠിപ്പിക്കണല്ലേ രീതിയൊക്കെ വ്യത്യസ്തമാണ്. നമ്മളെ സഹാബാക്കൾ വരെ ആൾ പിടിച്ചു, എന്തൊരു ചോദ്യമായി പല ചോദിക്കുന്നത്, റസൂലിനോട് വിഭജിക്കട്ടെ എന്ന് ചോദിക്കുക. റസൂൽ ആദ്യം പറഞ്ഞു ഓക്കെ എന്നാ, ആ ആയിക്കോട്ടെ. പിന്നെ റസൂല് വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ ഉമ്മാനെ വിഭജിക്കാൻ വന്നാലോ,
നിന്റെ ഭാര്യയെ വ്യഭിചരിക്കാൻ വന്നാലോ, നിന്റെ മകളെ വ്യഭിചരിക്കാൻ വന്നാലോ? അദ്ദേഹത്തിന് കാര്യം മനസ്സിലാക്കാം. അവിടെ സ്ത്രീയുടെ മഹത്വ റസൂലെ പഠിപ്പിക്കുകയായിരുന്നു. ഒരു കൊച്ചു പെൺകുട്ടി പോലും വന്നപ്പോൾ റസൂല് ആ പെൺകുട്ടിയെ പരിഗണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മളും ഈ ഒരു അവസ്ഥ. റസൂലാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ പലപ്പോഴും സ്ത്രീകളോട് ചോദിക്കലുണ്ട്, ഞങ്ങൾ കുപ്പായുടെ ആദ്യം നടക്കലുണ്ട്, നിങ്ങൾ കുപ്പായിടുന്നൊന്ന് ആരെങ്കിലോട് പറഞ്ഞു ചോദിക്കും. ഞാൻ പല ആരോടും നിങ്ങൾ കുപ്പായിടുന്നൊന്ന് ആരെങ്കിലോട് ലോകത്തോട് പറഞ്ഞിരുന്നു. അയ്യപ്പൊ ഞങ്ങൾക്ക് മറക്കാം, ഞങ്ങൾ മറക്കണം ചേരും. നിങ്ങൾ മറക്കേണ്ടതുണ്ട് എന്ന് നിങ്ങളെ പഠിപ്പിച്ചതാരാ? ഏത് ദർശനത്തിലാ ഞാൻ പറയുന്നത്? അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചത് നിങ്ങൾ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ റസൂൽ ചെയ്ത വലിയ. അപ്പൊ യഥാർത്ഥത്തിൽ സ്ത്രീകൾ കടപ്പെട്ടിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെയാണ്. റസൂലാണ് മറ്റും ലോകത്ത് വിപ്ലവം നടത്തിയത്. അതിന് നമ്മളെ ആ റസൂൽ ചെയ്തത് ഈ സ്ത്രീകളുടെ പദവി നമ്മളൊന്ന് ഉയർത്തി കാണിച്ചു കൊടുത്താൽ ഇതാകുന്നു ഇസ്ലാമിലെ സ്ത്രീ എന്ന് നമുക്ക് ലോകത്തോടെ നമുക്ക് പറയാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കുലിക്കോലി ഹദാസ്തുള്ളക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇന്നുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതാത്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാ അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. الله رسول ശിവകര വിക്രപുടി എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുക. ഒരൊറ്റ വാചകത്തിലൂടെ സ്ത്രീയുടെ പദവി ഖുർആൻ ഉയർത്തി പറഞ്ഞു. മിൻ നഫ്സിം വാഹിദ, കലക്കലക്കും മിൻ നഫ്സിം വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചത്. ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ച് നിങ്ങളോട് പറയുന്നു, ഈ കാഴ്ചപ്പാട് ഒരു മതത്തിനോ ഒരു ദർശനത്തിനോ സത്യത്തിലില്ല. അത് 1400 വർഷം മുമ്പേ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു, മിൻ നഫ്സിം വാഹിദ. അതൊരു വലിയ വിപ്ലവർത്തന. അങ്ങനെ ഇല്ല, ഈ സ്ത്രീക്ക് ആത്മാവുണ്ടെങ്കിൽ തന്നെ അവൾ പുരുഷന്റേത് പോലത്തെ ആത്മാവല്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പുരുഷന്റേത് പോലത്തെ, ഇത് ഇന്ത്യയിലൊരു മറ്റേ ഗ്രീക്ക് തത്വശാസ്ത്രത്തിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു, ഇത് മനുഷ്യവർഗത്തിൽപ്പെട്ടതാണോ ചർച്ച ഉണ്ടായിരുന്നു എന്നാണ്. സ്ത്രീ അവസാനം തീരുമാനമെടുത്തത് അല്ല എന്നാണ്, മനുഷ്യവർഗത്തിൽപ്പെട്ടതല്ല, മനുഷ്യനെ പോലെ തോന്നുന്ന മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക ജീവിയാണ് സ്ത്രീ എന്നാണ് വിലയിരുത്തപ്പെട്ടത്. മാറ്റണം, സ്ത്രീ വിരുദ്ധ നിലപാടുകൾ നമ്മളും തിരുത്തണം. അവരെ ബഹുമാനിക്കുന്ന സംസ്കാരമാണ് ഇസ്ലാമിൻ്റേത്. നമ്മുടെ ഭാര്യമാരൊക്കെ നമ്മളെ കീഴിലിങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നുണ്ടാവും, നമ്മുടെ ചീത്തയും തെറിയും വാക്കൊക്കെ അവർ കേൾക്കുന്നുണ്ടാവും. ചില ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ചോ, പരലോകത്തെത്തുമ്പോൾ നമ്മൾ ഭാര്യയും ഭർത്താവും ഒന്നും ഉണ്ടാവില്ല, അവരെ നാക്കിന് നല്ല നുള്ളുണ്ടാവും. കണക്ക് പറഞ്ഞ് അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും, എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും. അവരെ അപമാനിച്ചതിനും അവരെ ദ്രോഹിച്ചതിനും ഒക്കെ കണക്ക് പറയേണ്ടി വരും. സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ പഠിക്കണം. അവരെ എടിയെന്ന് പോലും വിളിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. സ്നേഹത്തോട് വല്ലവരെ എടി വിളിക്കുന്നുണ്ടെങ്കിൽ പേജാറാവണ്ട, പക്ഷെ ഒഴിവാക്കണം. എടീന്ന് വിളിക്കുന്ന മലയാള ഭാഷയ്ക്കുണ്ടല്ലോ ഒരു അതമത്വത്തിൻ്റെ ഇല്ല. ഭാര്യ എന്നുള്ള പദം പോലും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. ഭർത്താവ് തന്നെ ഭരിക്കുന്നവൻ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ എന്നാണ്. അത് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. ഇന്നാ പറഞ്ഞുള്ളത് ഭാര്യ, ഇതിൻ്റെ ഭാര്യ എന്നുള്ള മലയാളികളെ ഇസ്ലാം വിരുദ്ധ സംസ്കാരത്തിൽ സത്യത്തിൽ പറയാൻ പാടില്ല. ഇതെന്റെ ഇണയാണ്, ഇതെന്റെ തുണയാണ്. ശരിക്കും അവരോട് ചോദിക്കണം, ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം, ഞാനെന്ന ഭർത്താവൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം. അറിഞ്ഞോ അറിയാതെയോ ഒരു തരി പോലും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും രണ്ടിട്ട് കാണിക്കുന്ന നിലപാട് ഒരിക്കലും ഉണ്ടാവരുത് കേട്ടോ.
വേണേ ഇത്തിരി കൂടുതൽ പെൺകുട്ടികളോട് കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല, കാരണം അത് ഒരു തിന്മ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് മുസ്ലിം കൾച്ചറിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കുറേ ഇത് മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങളെ പഠിക്കുന്നവർ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതൊന്നും കൂടി ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞാൽ ഇസ്ലാമിനെതിരെയുള്ള ആരോപണമുണ്ട് പോകും. സ്ത്രീ സമൂഹം അവർക്ക് ഏറ്റവും പറ്റിയ ദീൻ ഇസ്ലാമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ കോവിഡ് പോലുള്ള മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കുമാറാകണേ. അള്ളാഹു ഞങ്ങളുടെ ഇണകളെയും മക്കളെയും ഒക്കെ നീ അനുഗ്രഹിക്കുമാറാകണേ. അവരോടുള്ള പെരുമാറ്റം വിശുദ്ധമാക്കി തീർക്കുമാറാകണേ. അള്ളാഹു ഞങ്ങളുടെ ഇണകളിൽ നിന്നും മറ്റുമൊക്കെ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകണേ. അള്ളാഹു ഞങ്ങളുടെ പ്രാർത്ഥന അള്ളാഹുവെ അവരിൽ നിന്നൊക്കെ കൺകുളിർമ തരുമാറാകണേ എന്നതാണ്. അള്ളാഹുവെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കരകയറ്റുമാറാകണേ. അല്ലാഹുമ്മ ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുത് ദഅവാത്ത് യാ ഖാളിയൽ ഖാജാത് തൈബ ഫറാഹും വജഅൽ ജന്നത മഅവാഹും. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിൽ ദുനിയ ഹസനാ വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ജഅൽ ഖുർആന ലിഖുലൂബിനാ ദിയാഅ വലി ഹബ്സാരിനാ ജലാഅ വലി അസ്ബാബിനാ ദവാഅ വലി ദുനൂബിനാ മുഖ്സാ വലി നാരി മുഖല്ലിസാ. അല്ലാഹുമ്മ അജർനാ മിനന്നാർ. അല്ലാഹുമ്മ അജർനാ മിനന്നാർ. اللهم اجرنا من النار. اللهم لا تسبق خلقنا بالنار ولا تجعلها من خطب النار فإنها بئس الدار وبئس المصبا وبئس القرار. اللهم اشف أمراضنا. اللهم اشف أمراضنا ويسر أمورنا يا رب العالمين. اللهم اشف أمراضنا ويسر أمورنا يا رب العالمين. اللهم زين قلوبنا بالإيمان. اللهم ثبت قدمنا بالإسلام. اللهم زين قلوبنا بالإيمان. اللهم ثبت قدمنا بالإسلام. اللهم إنا نسألك الهدى والتقى والعفاف والإنا. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به. واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم.